നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്യക്തിയുടെ സുരക്ഷ, അതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ സുരക്ഷ, പിന്നീട് രാഷ്ട്ര സുരക്ഷ എന്നുള്ള രീതിയിലേക്ക് വികസിച്ചപ്പോൾ അതിസാഹസികതയും കീർത്തിയും ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ രാഷ്ട്ര മനസ്സിൽ നിന്നുണ്ടാകുന്നത് പോലും നാച്ചുറലായിട്ടുള്ളൊരു സുരക്ഷയ്ക്ക് ഭംഗം വന്നുകൊണ്ടാണ് എന്നുള്ള ഇതിലാണ് നമ്മളെത്തിയത്. അതുവഴി തന്നെ നമുക്ക് പോകാം സ്വാമിജി. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ഭരണാധികാരി സുരക്ഷയുടെ ഈടുവയ്പ്പിൽ നിന്ന് വേണം വളർന്നു വരാൻ. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണാധികാരികൾ ആരും സുരക്ഷയിൽ നിന്ന് ഉത്തേജിതരായി ഉയർന്നു വന്നവരല്ല. സ്വാമിജിക്ക് എങ്ങനെ എങ്ങനെ പറയാൻ പറ്റുന്നു? ആരുടെ പേരാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? സ്വന്തം സുരക്ഷയിൽ നിന്ന് ഉണർന്നു വന്നവരും സമാജ സുരക്ഷയെ കരുതി വന്നവരുമായി ഒരു ഭരണാധികാരിയുണ്ടെന്ന്. നമ്മൾ ആരാധിക്കുന്ന എല്ലാ നേതാക്കന്മാരും അതിസാഹസികതയിലൂടെ വളർന്നു വന്നവരാണ്. അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ അതിസാഹസികതകളിൽ നിന്ന്. സ്വാമിജി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തത കിട്ടി. ശരിയാണ് സ്വാമിജി പറഞ്ഞതെന്ന് തോന്നുന്നു. ശരിയാണ് സ്വാമിജി. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ സത്യാഗ്രഹം നടത്തുന്നത് അംഗീകാരത്തിന്റെയും അതിസാഹസികതയുടെയും ലോകം തന്നെയാണ്. ബൗദ്ധിക പ്രേഷണം നൽകി ചിന്താബന്ധുരതയിൽ നിന്ന് വിചാരശീലത്തിലൂടെ സമഗ്രമായ അറിവ് മുഴുവൻ ലഭിച്ച് ആ ശീലത്തിലിരുന്ന് ഒരു പട്ടം പട്ടാളക്കാരെ വിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേണം, വെറും ഒരു കച്ചവട സംഘത്തെ ഇന്ത്യ ഭരിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ രാജ്യം ഭരിച്ചത് ബ്രിട്ടനല്ല, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബ്രിട്ടനാണെന്ന് പറയും. നമ്മുടെ രാജ്യം ഭരിച്ചത് വെറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ലോകചരിത്രത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന ഇതിഹാസങ്ങളുണ്ട്. നിങ്ങളെ ചരിത്രം തെറ്റിച്ചു പഠിപ്പിക്കുന്നു. ഇന്ത്യ ഭരിച്ചത് വെറും ഒരു ടുക്കട കമ്പനിയാണ്. കുറച്ച് തേയിലത്തോട്ടങ്ങളും അങ്ങനെ മനസ്സിലാക്കി. അല്ല സ്വാമിജി, ഇത് നമ്മൾ ഒരുപാട് ഇത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ പരീക്ഷകളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു അർത്ഥത്തിൽ അതൊരു അനുഭവം എന്ന പോലെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമിജി. ബ്രിട്ടനല്ല, ബ്രിട്ടൻ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ശരിക്കു പറഞ്ഞാൽ ആയിരത്തി നാനൂറുകളിൽ ലോകത്ത് രൂപാന്തരപ്പെട്ട വ്യവസായത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ഇതിഹാസത്തിൽ നിഷ്ഠൂരന്മാരായ വ്യവസായികളും വണിക്കുകളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളം കണ്ടുപിടിക്കുവാനും തങ്ങൾക്കാവശ്യമായത് ഉൽപ്പാദകനിൽ നിന്ന് പിടിച്ചു പറിക്കുവാനും നടത്തിയൊരു മത്സരത്തിൻ്റെ നഗ്നമായ തേരോട്ടമാണ് ലോകത്തിൻ്റെ 400 കൊല്ലത്തെ ചരിത്രം. ലോകജനതയ്ക്ക് മുഴുവൻ അഭിശപ്തമായ ഒരു രാജ്യത്തിലെ സാധാരണ ജനത്തിനെങ്കിലും പ്രയോജനം ലഭിക്കാത്ത മാനവ സ്വസ്ഥതയെ ലോകമാകെ താറുമാറാക്കിയ ലോകജീവിതത്തെ ദുഷ്കരമാക്കിയ രണ്ട് മഹായുദ്ധങ്ങളുടെ രംഗപ്രവേശത്തിന് സാക്ഷ്യം വഹിച്ച വിചാരമില്ലാത്തവനും അംഗീകാരത്തെയും സാഹസികതയെയും മാത്രം പുൽകാനൊരുങ്ങുന്നവനും അധികാരത്തിലെത്തിയ
അവൻ്റെ ദാഹത്തെ തോളിലേറ്റിക്കൊണ്ട് കച്ചവട സംഘങ്ങൾക്ക് വളരാനിടയാക്കിയ ഒരു കാലഘട്ടമാണ് 1400 മുതൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ സുരക്ഷയുടെ മേലുള്ള ഒരു തേരോട്ടമായിരുന്നു നമ്മുടെ ചരിത്രം. ലോകചരിത്രം, ലോകചരിത്രം, ഇന്ത്യ ചരിത്രമെന്ന് മാത്രം പറയണ്ട. 1774 അമേരിക്കയിൽ നടന്നത്, അതിന് തൊട്ടു മുമ്പ് ഫ്രാൻസിൽ നടന്നത്, അതിന് പ്രചോദനം നൽകിയ ഗ്രന്ഥങ്ങൾ, ലോകത്ത് വ്യവസായികളുടെയും വണിക്കുകളുടെയും മുന്നേറ്റത്തിൽ അധികാരം അംഗീകാരത്തിനും സാഹസികതയ്ക്കും പങ്കുവയ്ക്കുമ്പോഴാണ് നെപ്പോളിയനെയും ഹിറ്റ്ലറെയും ഒക്കെ പോലുള്ളവർ രംഗപ്രവേശം ചെയ്തത്. വണിക്കുകളുടെ ആവശ്യത്തിന് വേണ്ടി വണിക വൈശ്യ സങ്കല്പത്തിൽ നിന്ന് ഉൾക്കൊണ്ട ബീജത്തിൻ്റെ ആധാനമാണ് അന്നു മുതൽ ഇന്നു വരെ ലോകത്തിലെ ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ നാം കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ അഭിശപ്ത മുഹൂർത്തങ്ങളാണിവ. മനസ്സിലായി സ്വാമിജി. ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തും കച്ചവടമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കമ്പോള സംസ്കാരത്തിൻ്റെ കണ്ണുള്ളവന് മാത്രമാണ് ഇന്നും അധികാരത്തിൻ്റെ ചിഹ്നത്തിനടുത്തേക്ക് നടന്നു വരാൻ കഴിയുക. ചിന്തകന്മാർക്കല്ല, വിചാരശീലന്മാർക്കല്ല, സൗമ്യ മനസ്സുകൾക്കല്ല, തൻ്റെയും ലോകത്തിൻ്റെയും സുരക്ഷയെ കരുതുന്നവർക്കുമല്ല. വ്യക്തമായി സ്വാമിജി. സ്വയം സുരക്ഷിതമായിരിക്കുന്നവനും അന്യൻ്റെ സുരക്ഷയെ കരുതുന്നവനും അധികാരം ഈ കാലഘട്ടത്തിൽ വിദൂരമാണ്. വീടിൻ്റെ ആയാലും ചെറു പഞ്ചായത്തിൻ്റെ ആയാലും സ്റ്റേറ്റിൻ്റെ ആയാലും രാഷ്ട്രത്തിൻ്റെ ആയാലും വിശാല വിശ്വത്തിൻ്റെ ആയാലും പള്ളികളുടെ ആയാലും അമ്പലങ്ങളുടെ ആയാലും ആശ്രമങ്ങളുടേതായാലും ആധ്യാത്മിക സ്ഥാപനങ്ങളുടെ ആയാലും അധികാര സോപാനത്തിലേക്ക് എളുപ്പം നടന്നെടുക്കാൻ കഴിയുന്നത് വണിക വൈശ്യ സമൂഹങ്ങൾക്ക് മാത്രമാണ്, വണിക വൈശ്യ പാരമ്പര്യങ്ങൾക്ക് മാത്രമാണ്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി സ്വാമിജി. അപ്പൊ സുരക്ഷ കൊണ്ടുള്ള ഒരു കളിയാണ്. സുരക്ഷയെ എങ്ങനെ കമ്പോളവൽക്കരിക്കാമെന്ന് പറയുന്ന ഒരു പ്രാഥമിക പാഠം അറിയുന്നവന് മാത്രമേ അധികാരത്തിൻ്റെ വീതിയിൽ എത്താൻ പറ്റൂ എന്നാണ്. തീർച്ചയായും അതിന് ലോകത്തെ അവർ പിടിച്ചെടുക്കുന്നത് അംഗീകാരത്തിൻ്റെയും സാഹസികതയുടെയും ലോകങ്ങളിലൂടെയാണ്. നിങ്ങളൊരു സാഹസികത കാണിച്ചാൽ, അതിന് 15 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് MBBS ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും. അവിടെ അയാൾ കത്തിവെക്കേണ്ടത് സുരക്ഷയുടെ ലോകത്താ, സാഹസികതയുടെ ലോകത്തല്ല. ജൂഡോയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു, ബോക്സിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു, അതിൻ്റെ പേരിൽ
മനുഷ്യസ്നേഹമുള്ള രണ്ടുപേരെ പിന്തള്ളി എം ബി ബി എസിന് അവർ അഡ്മിഷൻ വാങ്ങിയാൽ അവരുടെ മനസ്സ് ജൂഡോയിലൂടെയും കുങ്ഫുയിലൂടെയും ബോക്സിങ്ങിലൂടെയും ഹിംസാത്മകമായി വളർന്നു നിൽക്കുമ്പോൾ അവർ കത്തി ഉപയോഗിക്കുമ്പോഴും അവർ സ്റ്റെത്ത് ഉപയോഗിക്കുമ്പോഴും അവർ രോഗിയെ പിടിച്ചു കിടത്തി കൈ ഓടുമ്പോഴും രോഗിക്ക് സുരക്ഷ കൈമാറുമോ ഭയം കൈമാറുമോ എന്ന് ചോദിച്ചാൽ ഭയം കൈമാറും. മാത്രമല്ല, ഇത്തരം ആളുകളുടെ ചില ഹിസ്റ്ററികൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്ര ആളുകളെ കീറി മുറിച്ചു എന്ന എണ്ണം വർദ്ധിക്കുകയാണ് പുഷ്പം പോലെ. ഈ ഒരു ചടുലതയാണ് അല്ലേ സ്വാമിജി, ആയോധന കലയുടെ ചടുലത. സർജന്റെ കീർത്തി സുരക്ഷയുടെ കണക്കുകൾ വെച്ചല്ല പറയുന്നത്, സർജറിയുടെ എണ്ണത്തിന്റെ കീർത്തി വെച്ചാണ്. അതെ സ്വാമിജി. രാമായണവും മഹാഭാഗവതവും മഹാഭാരതവും ഒക്കെ നടത്തിയ പ്രഭാഷണങ്ങളുടെ എണ്ണത്തിലാണ് ഞങ്ങൾ ഇന്ന് കീർത്തിമാന്മാരായിരിക്കുന്നത്. പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു പുതിയ കവചം തീർക്കുകയാണ് ഇത്തരം മഹാഗ്രന്ഥങ്ങൾക്ക്. തീർച്ചയായും അതിസാഹസികതയുടെയും അംഗീകാരത്തിൻ്റെയും അന്തർമണ്ഡലത്തിൽ ആയോധന കലയുടെ സൗഷ്ഠവം വിടർത്തി നിൽക്കുകയാണ് ആധുനിക ലോകം ഇന്ന്. മനസ്സിലായി സ്വാമിജി. ഇത് വളരെ 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 ഇങ്ങനെ പരിശോധിക്കപ്പെടാൻ ഇത്രയും വൈകിയല്ലോ എന്ന് തോന്നിപ്പോവുകയാണ് സ്വാമിജി. ഇത് വളരെ ആലോചിച്ച് നോക്കിയാൽ എവിടെ വെച്ചാണ് അംഗീകാരം ലഭിക്കുക? പ്രസ്ഥാനങ്ങൾ തകരുന്നെങ്കിൽ തകരട്ടെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭരണാധികാരികളൊക്കെ വന്നത് അംഗീകാരത്തിൻ്റെ വേലിയേറ്റങ്ങളിൽ നിന്ന്. സാഹസികത വഴി അവരുടെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ എത്ര ടയർ കുത്തിക്കേറിയിട്ടുണ്ട്. ശരിയാണ് സ്വാമിജി. എത്ര ബസ് ഓടാതിരുത്തിയിട്ടുണ്ട്, എത്ര പേരെ വഴിയിലിടിച്ചിട്ടിട്ടുണ്ട്. എത്ര തൊഴിലാളിയെ ഒതുക്കിയിട്ടുള്ള മുതലാളിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റലിസം കൊണ്ടുവന്ന ഭരണാധികാരികളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. എത്ര മുതലാളിയുടെ പ്രസ്ഥാനങ്ങൾ തകർത്തു എന്നുള്ളതിൽ ആണ് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നവർ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. രണ്ടിടത്തും നിയമം ഒന്നാണ്. തൊഴിലാളിയുടെ ഭരണത്തിലോ മുതലാളിയുടെ ഭരണത്തിലോ അംഗീകാരവും സാഹസികതയുമാണ് അണ്ടർ കറന്റ്. സുരക്ഷയല്ല. ശരിയാണ് സ്വാമിജി. എത്ര തൊഴിലാളിയുടെ കുടുംബത്തെ സുരക്ഷിതമാക്കി നിർത്താൻ നയപരമായ തീരുമാനമെടുത്ത നേതാവാണ് അദ്ദേഹം. എത്ര മുതലാളിത്തത്തെ ഒതുക്കി നിർത്തി തൊഴിലാളിയോട് സ്നേഹം പൂണ്ട് മുതലാളിയും തൊഴിലാളിയും തമ്മിലടിക്കാതെ രാഷ്ട്ര വളർച്ചയ്ക്ക് ഉതകിയവനാണ് ആ നേതാവ് എന്നതല്ല മാനദണ്ഡം. ശരിയാണോ സ്വാമിജി? ഈ മാനദണ്ഡം വളരെ 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 വികലമാണ്. ശരിയല്ലേ? ശരിയാണ്. വികലമായ രീതിയിൽ വിശാലമാണ്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. അവിടെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഓരോ ഭരണാധികാരിയുടെയും ചരിത്രം എടുക്കുക. 1400 മുതൽ ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിസാഹസികതയുടെ ലോകം കാണും. ബ്രിട്ടൻ അതിസാഹസികമായി വന്നിട്ടാണ്
ഭരണം പിടിച്ചടക്കിയത്. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. കപ്പലോട്ടി ഈ രാജ്യത്ത് വന്ന് കച്ചവടക്കാരായി നിന്ന് ഈ രാജ്യത്തിലെ ഭരണം പിടിച്ചെടുക്കുന്നത് വരെ ക്രമമായി വികസിച്ചത് അതിസാഹസികതയിലൂടെയാണ്. കമ്പോളങ്ങളെ പിടിച്ചെടുക്കുകയും പണ്ടകശാലകൾ കെട്ടുകയും പണ്ടകശാലകളിൽ ആയുധങ്ങൾ സമാഹരിക്കുകയും വളരെ വൃത്തികെട്ട രീതിയിൽ രാജ്യത്തെ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് വളർന്നത് വണിക വൈശ്യ സംസ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ പഠിക്കുന്നതാകട്ടെ ബ്രിട്ടൻ ഭരിച്ചു, ബ്രിട്ടൻ ഭരിച്ചു എന്നാണ്. അമേരിക്കയിലും ഇത് തന്നെയാണ് ചെയ്തത്. അമേരിക്കൻ വിപ്ലവം ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോം സ്റ്റാവിന് ശേഷമാണ്. ഫ്രഞ്ച് വിപ്ലവം റൂസോയുടെ സോഷ്യൽ കോണ്ടാക്റ്റിന് ശേഷമാണ്. സാഹിത്യകാരന്മാരും അതിസാഹസികമായി നേരിടാനാണ് പ്രേരിപ്പിച്ചത്. ഏതൊരു രീതിയിലാണോ വൈദേശിക ശക്തികൾ ഭരണത്തിലേക്ക് കയറിയത് അതിനെ അതീവ സാഹസികമായ താന്തിയ തോപ്പിയുടെയും ഝാൻസി റാണിയുടെയും ഒക്കെ സാഹസികമായ പദ്ധതികളെക്കാൾ അന്നത്തെ ജനങ്ങളിൽ സാഹസികമായി എത്തുന്ന ഒരു പദ്ധതിയാണ് ഉപവാസവും സത്യഗ്രഹവുമെല്ലാം. ശരിയല്ല, ശരിയാണ് സ്വാമിജി. അതുകൊണ്ട് സാഹസികന്മാരെയാണ് അന്ന് ലോകം പ്രസവിച്ചത്. ഒരു ഭാഗത്ത് സാഹസികത, അതിലൂടെ എത്ര വ്യക്തികൾ അംഗീകാരം നേടി. അംഗീകാരത്തിന്റെ ഒരു വലിയ ലോകം അവിടെ കെട്ടിപ്പടുത്തു. അതെ സ്വാമിജി, അത് മനസ്സിലായി സ്വാമിജി. ഇവരുടെ ഒക്കെ ചരിത്രം നാം പഠിക്കേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം വായിച്ചും പഠിച്ചും വളരുമ്പോൾ നമ്മളിലെ സാഹസികതയും അംഗീകാരത്തിനുള്ള ദാഹവും വളർന്നു വരികയാണോ, നമ്മൾ സുരക്ഷിതരാവുകയായിരുന്നുവോ എന്ന് നമ്മൾ ചിന്തിച്ചില്ല. അതെ സ്വാമിജി, അവിടെ തുടങ്ങുന്നു നമ്മുടെ നമ്മുടെ ആത്മസുരക്ഷ, നമ്മുടെ ബുദ്ധിയുടെ സുരക്ഷ, നമ്മുടെ മനസ്സിൻ്റെ സുരക്ഷ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുരക്ഷ, നാം കാണുന്ന വിഷയങ്ങളുടെ സുരക്ഷ, നമ്മുടെ ആഹാരത്തിൻ്റെ സുരക്ഷ, ഇതിലേതെങ്കിലും തരുവാൻ ഇവയൊക്കെ പര്യാപ്തമായോ? ഒരുവൻ സുരക്ഷിതനായിരിക്കുന്നത് ദാരിദ്ര്യമില്ലാതിരിക്കുമ്പോഴാണ്. ദാരിദ്ര്യം എന്നത് വിശാലമായ ഒരു പദമാണ്. സുരക്ഷയെ കരുതിയും ദാരിദ്ര്യം എന്ന പദപ്രയോഗം സ്വാമിജി നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിച്ചിട്ടുണ്ട് വേറൊരു തലത്തിൽ. അപ്പൊ ദരിദ്രനായ ഒരുവൻ തുടരുന്നു എന്ന് പറയുമ്പോൾ അവന് ആശയങ്ങളുടെ ദാരിദ്ര്യം ഉണ്ടാകുന്നു, അറിവിന്റെ ദാരിദ്ര്യം ഉണ്ടാകുന്നു, ആധുനിക ലോകത്ത് അംഗീകാരത്തിന്റെയും സാഹസികതയുടെയും ദാരിദ്ര്യമില്ല. ശരിയാണ് സ്വാമിജി, ബാക്കി എല്ലാത്തിന്റെയും ദാരിദ്ര്യമുണ്ട്.